വെൽക്കം ഗായ്സ്, വെൽക്കം ടു ടേസ്റ്റ് വിത്ത് മൂസി. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിഴി പരാട്ടേൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനാദ്യം തന്നെ ഒരു ഫ്രൈ പാനിൽ ഞാൻ ഒരു സവാള ചെറുതാക്കി മുറിച്ചത് ഇട്ടു കൊടുത്തേക്കാണ്. അപ്പോൾ വേറൊരു പാനിൽ ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട്. സവാള കുറച്ചൊന്ന് വഴറ്റി വരണം. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതേ സമയത്ത് ചിക്കൻ ആവുന്ന രീതിയിൽ നമുക്ക് കോരി മാറ്റുകയും കൂടെ ചെയ്യാം. സവാള പെട്ടെന്ന് തന്നെ വഴറ്റി വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണ്. സവാള ഒന്ന് ആയി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ക്യാരറ്റും അതേപോലെ തന്നെ ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കുക. രണ്ടും നീളത്തിൽ തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഇതൊന്ന് മിക്സാക്കി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുക എന്നാണ്. എന്നിട്ട് എഗ്ഗ് കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കുക. മിക്സാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് മയണൈസ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ മയണൈസാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ മയണൈസിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ്. അപ്പം ഞാനിവിടെ 2 സ്പൂണേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കുക. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ മിക്സാക്കിയെടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ബോൺലെസ് ആക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുത്തേക്കുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് പൊറോട്ട ഇട്ട് കൊടുക്കാവുന്നതാണ്. പൊറോട്ട സ്ക്വയർ പീസസിൽ ആക്കി എടുത്തേക്കുന്നതാണ്. എന്നിട്ട് ഒക്കെ കൂടെ നന്നായിട്ട് ഒന്ന് മിക്സാക്കുക. എല്ലാം ഒന്ന് മിക്സാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലത്തെ ഒരു വാഴലയിൽ നമ്മുടെ മിക്സി സ്റ്റഫ് ചെയ്തിട്ട് ഒരു കയർ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെയിറ്റ് കയറ്റി വെക്കുക. 5 മുതൽ 7 മിനിറ്റ് വരെ കുക്ക് ചെയ്താൽ മതി, അതിൽ കൂടണ്ട. അപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് ആയിട്ടുണ്ട്. നല്ല മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. താഴെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, അതും കൂടി ഒന്ന് പോയിട്ട് ഫോളോ ആക്കുക. ടാറ്റാ.